അപ്പൊ നമ്മള് പ്ലേറ്റ് പൊട്ടോ ചൂടോടെ ഇട്ടിട്ട്. ഓഹോ അന്തസ്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് പച്ചക്കുരുമുളകും വറമുളകും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ബീഫിനെ ഒന്ന് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പൊ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കണോ അതിന്റെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ കാണിച്ചു തരാം. അപ്പോ അത് വീഡിയോ നമുക്ക് കാണാം, നമ്മൾ വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമ്മൾക്ക് അതിനാവശ്യമായ കുറച്ച് പച്ച കുരുമുളക് പറിക്കട്ടെ. ഇവിടെ നല്ല നാച്ചുറൽ ആയിട്ട് കണ്ടില്ല, മരുന്നൊന്നും അടിക്കാതെ നല്ല നമ്മൾ കാപ്പിയിൽ മൊത്തം ചുറ്റി പറന്ന് നിൽക്കുന്ന കുരുമുളക് കണ്ടാ. അപ്പൊ ഇതിൽ കുറെ കുരുമുളകുണ്ട്, നല്ല പുറത്ത് കാണണമെങ്കിൽ അകത്ത് നിറയെ കുരുമുളകുണ്ട്. അത് ഈ കുരുവികളൊക്കെ ഒന്ന് കരിച്ചിട്ട് പുറത്തത്തേക്ക് കുറവാണ്, പക്ഷെ അകത്ത് നല്ല കുരുമുളക്. നമുക്ക് കുറച്ച് അകത്തുനിന്ന് പറിക്കട്ടെ. കുരുമുളക് പച്ച പറിക്കാൻ പഴുത്തതും കിട്ടിയില്ല, പഴുത്തതുണ്ട് പച്ചയുണ്ട്. സൂപ്പർ കുരുമുളകാണ്. നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അല്ലേ. നല്ല ഫ്രഷ് തക്കാളി വാങ്ങിട്ട് നമുക്ക് അരക്കാനുള്ള കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സോയിലൊന്നും കട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് അരക്കാനുള്ള സാധനമാണ്. അവിടെ കിട്ടിയാ കുരുമുളക് കിട്ടിയാ, അവിടെ കാണിക്ക്, ക്യാമറ കാണിക്ക്. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുപ്പ് എത്തി കേട്ടാ. തട്ടി വെച്ചിട്ടുണ്ട്, തട്ടി ചൂടായിണ്ട്. അപ്പൊ നമുക്കിനി വെളിച്ചെണ്ണ കുറച്ചേരം ഒഴിച്ചു കൊടുക്കട്ടോ. നല്ല ചക്കിലാട്ട് വെളിച്ചെണ്ണ കണ്ടത്, ഓഹ് നല്ല മണം വരുന്നുണ്ട്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇടുന്നത് ഒരു രണ്ട് പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഒരു രണ്ട് ഏലക്ക. എണ്ണ മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല മണം വരുന്നു കേട്ടോ, മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത് കുറച്ച് വറമുളക് കണ്ടോ. മുളക് ഏകദേശം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വറമുളക് അടുത്തത് കുറച്ച് സവാള കേട്ടോ, ഒരുപാട് വേണ്ട, കുറച്ചിട്ടാ മതി. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി കേട്ടോ, വളരെ കുറച്ചിട്ടാ മതി. ഒരു സ്വല്പം മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ച കുരുമുളക് ഉണ്ടോ, അപ്പോൾ
ഇത്രയും പരിപാടി. ഇനി നമ്മൾ അടുത്ത പരിപാടി ഇതിനെ ഫുള്ളായിട്ട് അരച്ചെടുക്കാൻ പോകും കേട്ടോ. ഓക്കെ, നമ്മളിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിനെ നമുക്കൊരു ജാറിലേക്ക് മാറ്റാം കേട്ടോ. നമ്മളിതിലിട്ട് എന്തൊക്കെയാണെന്ന് അറിയാലോ, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവോള, പച്ചക്കുരുമുളക്, വറമുളക്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇത്രയും സാധനം നമ്മളിട്ടിരിക്കും കേട്ടോ. നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് അരച്ച് നല്ലൊരു എന്താ പറയുക നല്ലൊരു മിക്സി നല്ല മാവുമാരി നല്ല അരച്ചെടുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് ബീഫിൽ ഇതിനെ പുരട്ടണം. അത് കാണിച്ചു തരാം കേട്ടോ. കുട്ടി വേഴാമ്പല് മുകളിൽ കൂടെ പറന്നു കൊണ്ട് കണ്ടോ. നമ്മള് ബീഫ് നന്നായിട്ട് കഴുകിട്ടുണ്ട് കേട്ടോ. കഴുകിയ വീടുന്ന് നന്നായി കഴുകിയിട്ടുണ്ട് അല്ല, നന്നായി ചോരയൊക്കെ പോകുന്ന നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിനെ നന്നായി വെള്ളം വടിച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 kg ബീഫാണ്. 1.5 kg ബീഫിലാണ് നമ്മളൊന്ന് പച്ചക്കുരുമുളക് ഫ്രൈ ഉണ്ടാക്കും കേട്ടോ. പച്ചക്കുരുമുളക് ബീഫ് ഫ്രൈ. അപ്പം നമ്മൾ ബീഫ് നന്നായിട്ട് നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി ഇതിലാണ് നമ്മുടെ ആ ഗ്രീൻ പെപ്പർ മസാല ഇതിൽ മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. റെഡ് ചില്ലി ആൻഡ് ഗ്രീൻ പെപ്പർ ആണ് കേട്ടോ. നമുക്കിനി ഇത് മസാല ഇതിലേക്ക് പരട്ടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ആ കൂട്ട് കംപ്ലീറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത പരിപാടിയാണ് ഇനി അടിപൊളി പരിപാടി. ഈ സാധനത്തിൻ്റെ കംപ്ലീറ്റ് നമ്മുടെ ബീഫിൽ മണം നോക്കറാ, നല്ല അടിപൊളി മണം കേട്ടോ. നല്ല ചമ്മന്തിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരച്ച മസാലിനെ ഫുള്ളായിട്ട് ബീഫിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ ബീഫ് റെഡി ആയതുകൊണ്ട് കഴിക്കണ്ട, സംഭവം പച്ചയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കാണിച്ചു കൊടുക്കറാ. ആണല്ലേ, നമുക്ക് ഇനി ഇതിനെ നമ്മുടെ കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിന് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും വയ്ക്കണ്ട, വളരെ കുറച്ച്, ഒരു ഇതാ ഇത്ര വെള്ളം വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം വയ്ക്കണ്ട, നമുക്കിനി ഇത് ബീഫ് വേവിക്കാൻ വയ്ക്കാം അല്ലേ. നമ്മൾ മെയിനായിട്ട് റൈറ്റ് ഇടാൻ മറന്നുട്ടാ, നമ്മൾ തേങ്ങയില്ല, തേങ്ങ നാളികേരം, തേങ്ങ നമ്മൾ ഇതുമാതിരി പൊടിപ്പൊടിയായിട്ട് നന്നായി കട്ട് ചെയ്തിട്ട് ഇത് ബീഫ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ വേവിക്കാൻ. അപ്പം അതിൻ്റെ ഒപ്പം ഇത് കുറച്ചിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് വെന്ത് വരുമ്പോണ്ടല്ലോ, നമുക്ക് ബീഫ് കഴിക്കേണ്ട ഒപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല കറുമുറന്ന് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് അതിട്ട് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇതും കൂടി അതിലിടണം. പിന്നെ ഒരു സ്വല്പം വെളിച്ചെണ്ണ, വളരെ സ്വല്പം മതി കേട്ടോ, ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ്, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. കല്ലുപ്പാണ് ഇടുന്നത്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കല്ലുപ്പിടാ കേട്ടോ. വിസിൽ, കുക്കറിന്റെ വിസിൽ എടുക്ക കേട്ടോ. നിങ്ങൾ വീട് നമ്മൾ വീട്ടില് ഇഞ്ചിന് കട്ടയായി തന്റെ ഒരു സുഖം അറിയോ. നമ്മൾ 5-star ഹോട്ടലൊക്കെ പോകുമ്പോൾ കിട്ടില്ലേ, ബീഫ് ഒരു 6 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് 2 വിസും കൂടി വരട്ടെ വെയിറ്റ് ചെയ്യണം. അപ്പം അതിനുള്ള നമുക്ക് വരട്ടാനുള്ള പരിപാടികൾ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്കപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, ചട്ടിലേക്ക് ഒരാവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കരിവേപ്പില മല്ലി കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ കുറച്ച്, 2-3 പീസ് തേങ്ങ ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇങ്ങനെ മറ്റേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും തീ വളരെ കുറച്ച് വെക്കുക. തീ ഒരുപാട് തീ കൊടുക്കണം. നമ്മൾ ലൈറ്റായിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂട് കുറച്ച്, ഒരളവിന് ചൂട് കൊടുത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നല്ല ടേസ്റ്റിൽ കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഇട്ടാൽ മതി. ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി കൊടുക്കാം. പിന്നെ എരിവ് നമ്മൾ വറമുളക് കിട്ടണം, എന്നാലും നമ്മുടെ നെല്ലിയാമ്പതിൽ ഉണ്ടായ മുളകാണ്ടത്, നമ്മുടെ ഇവിടുത്തെ മുളകാണ്, ചെറിയ ചെറിയ മുളകാണ്, അത് നല്ല എരിവുള്ള മുളകാണ്. നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് പെട്ടെന്ന് വേകാൻ വേണ്ടി കുറച്ച് കല്ലുപ്പ് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു വെറുതെ 2 വറമുളക് ഇടുക കേട്ടോ. പിന്നെ കുറച്ച് വലിയ ജീരകം ഇല്ലേ, വലിയ ജീരകം കുറച്ചിടാം. ഇതിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കൂട്ടിക്ക് മല്ലിപ്പൊടി ഇടാം.
കുറച്ച് കളറിന് വേണ്ടിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൊടി ഇടാം കേട്ടോ. കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇട്ടാ, കുറച്ചിട്ടാ മതി. നമ്മുടെ മസാല എല്ലാം സെറ്റ് ആയിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബീഫ്, നമ്മള് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് ബീഫ് ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് സെറ്റ് ആയിട്ടാ, ഈ ബീഫിനെ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ബീഫ് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ട് സൂപ്പർ ആയിട്ട് ഇതിലിടാം കേട്ടോ. സൂപ്പർ ആയിട്ട് വന്നിട്ട് കാണാൻ തന്നെ പിന്നെ ഇത് കുറച്ച് മസാല നമുക്ക് ഇതിൽ ഒഴിക്കാം, നമുക്ക് ഡ്രൈ ആക്കാം. നല്ല പൊറോട്ടയും കിട്ടിയ. അപ്പൊ നമുക്കിനി ചെറിയ ചൂട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ ഈ ഈ മസാല കംപ്ലീറ്റ് ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിട്ട് നല്ല ഡ്രൈ റോസ്റ്റ് ആക്കാൻ പോകണ്ട, ഒരുപാട് ചൂട് വെക്കണം. അടിപ്പിടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാൻ ഇളക്കി ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. പൊളിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാൽ അങ്ങോട്ട് പൊളിക്കും. ബീഫും തണ്ണിമത്തനും അലുവിയും ബിരിയാണി. നമ്മുടെ ബീഫ് വെളുത്തി അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. മാക്സിമം നമ്മള് ഡ്രൈ ആക്കാൻ പറ്റുന്ന അത്ര ഡ്രൈ ആക്കിണ്ട് കേട്ടോ മക്കളെ. ഈ ഡ്രൈ ആക്കിയാല് അടിപിടി നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പൊ നമ്മള് പ്ലേറ്റ് പൊട്ടോ ചൂടോടെ ഇട്ടിട്ട്. ഓഹോ അന്തസ്, ഓഹോ പോണ്ട. രഞ്ജിത്ത് അപ്പൊ എങ്ങനെയുണ്ട് നോക്ക്. രഞ്ജിത്ത് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ താ. നമ്മുടെ ബീഫിനെ മൂടി കൂട്ടാണ്. എങ്ങനെയുണ്ട് രഞ്ജിത്തെ? നീ ഒന്ന് കഴിച്ചു നോക്കടാ, നോക്കടാ നീ. ഉള്ളത് പറ എരിവൊക്കെ എരിവ് ഉപ്പ് നന്നായി വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങനെ പിച്ച് നോക്കട്ടെ വന്നിട്ടുണ്ടോ. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ഇതാ അല്ലേ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതുമാതിരി ഒരു ബീഫ് ഒന്നും പറയാനില്ല. ഏ നിങ്ങളും ഇതുമാതിരി ഒന്നും ഉണ്ടാക്കി നോക്കണ്ട, സംഭവം വേറെ ലെവല് മക്കളെ. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. എന്തോ ടേസ്റ്റ് പറഞ്ഞറിയാൻ പറ്റില്ല. ശരിക്കും കഴിച്ചു പോകണം. ഒരു കഷ്ണം തേങ്ങ, ഒരു ചെറിയ കഷ്ണം ബീഫ് വെച്ചിട്ട്.